ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും എന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മൾ കുറേ ദിവസമായി വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ശരിക്കും പറയുന്നത് ശരിക്കും GTA 5 നമുക്ക് മൊബൈലിൽ കളിക്കാൻ കഴിയില്ല. കാരണം അത് ഒഫീഷ്യലി അപ്രൂവ് ആയിട്ടില്ല, അതായത് ഒഫീഷ്യലി മൊബൈലിലേക്ക് വന്നിട്ടില്ല. അപ്പോൾ ഞാൻ ഇന്ന് കാണിച്ചിരുന്നത് GTA 5 സാമ്യമായിട്ടുള്ളൊരു ഗെയിമാണ്, അതായത് GTA 5 തന്നെ ആയിട്ടുള്ള ഒരു ഗെയിമാണ്. നമുക്ക് ഒരു അത്രത്തിലൊരു ഗ്രാഫിക്സും, ഗ്രാഫിക്സിൻ്റെ കാര്യത്തിൽ അത്ര ഇല്ലെങ്കിലും നമുക്ക് അതേപോലൊക്കെ ഒരു ഓപ്പൺ വേൾഡ് ഗെയിമാണ്. അപ്പോൾ ഞാനിപ്പോൾ ഈ വീഡിയോ ചെയ്യുമ്പോൾ കുറേ ആൾ നെഗറ്റീവ് കമൻറ്റ് ചെയ്യും, പക്ഷേ ആരും ഒന്നും പറയരുത്. കാരണം നിങ്ങൾക്ക് അങ്ങനത്തെ ഒരു ഗെയിം കാണിച്ചു തരാനാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. അതായത് ഞാൻ ഇന്ന് പ്ലേ സ്റ്റോറിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ ഒരു കണ്ടൊരു ഗെയിമാണ്, ലോ സൈസിൽ നല്ലൊരു GTA 5 വെച്ചിട്ടുള്ളൊരു ഗെയിമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ഞാൻ ഈ ഒരു കാര്യം കാണിച്ചു തരാൻ മാത്രമാണ് ഈ GTA 5 എന്ന് പറഞ്ഞ ഒരു തമ്മിൽ ക്രിയേറ്റ് ചെയ്ത് ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് ഇടയിലും ഇതിനായി അപ്പോൾ നമുക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ആ ഒരു ഗെയിം ഇൻസ്റ്റാൾ ചെയ്യാം. ഈ ഒരു ഗെയിമിൻ്റെ പേര് ഗോ സ്ട്രീറ്റ് എന്നാണ്. അപ്പോൾ ഞാനിന്ന് ജസ്റ്റ് പ്ലേ സ്റ്റോറിലൊന്ന് ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് പോകുമ്പോഴാണ് ഞാൻ കണ്ടത് ഈ ഒരു ഗെയിം. അപ്പോൾ എൻ്റെ ആദ്യം ഇത് ഇൻസ്റ്റാൾ ആക്കാൻ കഴിഞ്ഞിട്ടില്ല, കാരണം ഇത് ഒരു 90 MB ഉള്ളതുകൊണ്ട് എൻ്റെ ഇൻറ്റേണൽ ഫുള്ളായിരുന്നു. അപ്പോൾ ഇത് എനിക്ക് ആദ്യം ഇൻസ്റ്റാൾ ആക്കാൻ കഴിഞ്ഞിട്ടില്ലായിരുന്നു. പിന്നെ ആ ഒരു ഗെയിം ഞാൻ UC ബ്രൗസറിന്നൊക്കെ ക്രോമെന്നൊക്കെ അങ്ങനെയൊക്കെ കയറ്റാനായിരുന്നു ഉണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ അങ്ങനെ ഇൻസ്റ്റാൾ ആക്കാൻ കഴിയുന്നില്ലെങ്കിൽ ജസ്റ്റ് ഞാൻ വേണമെങ്കിൽ ഒരു ലിങ്ക് കൊടുക്കാൻ താഴെ, ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ഡൗൺലോഡ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാം. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ഗെയിം ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. അപ്പോൾ ഈ ഗെയിം ഓപ്പൺ ചെയ്യുമ്പോൾ ആദ്യം നമുക്ക് ഡിവൈസിൻ്റെ കുറച്ച് പെർമിഷൻസ് അവർ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ മൊബൈലിൽ ഞാൻ ഇത് കളിച്ച് നോക്കി ഒരുക്ക, പിന്നെ അൺഇൻസ്റ്റാൾ ചെയ്ത് പിന്നെയും കയറ്റിയതാണ്. അതായത് ഇത് കുറച്ച് ഹാങ് ഉണ്ടോയെന്ന് അറിയില്ല. അപ്പോൾ നമുക്കിത് എന്തായാലും ജസ്റ്റ് പ്ലേ കൊടുക്കാം. ഈ ഒരു ഗെയിം ഓപ്പണിങ്ങിന് ലോഡിങ് വലിയ ലോഡിങ്ങൊന്നും വരുന്നില്ല, വേഗം ലോഡിങ്ങും ഓപ്പണും ആണ്. ഇതിവിടെ കാണാം. ഇപ്പം ജസ്റ്റ് ഇതാ ഹൈ ഗ്രാഫിക്സ് അല്ലെങ്കിലും GTA 5 ഗ്രാഫിക്സ് അല്ലെങ്കിലും നമുക്ക് നല്ലൊരു ഗ്രാഫിക്സ് തന്നെയാണ് ഇത് നൽകുന്നത്. നമുക്കെന്തായാലും ഈ വീടിൻ്റെ പുറത്തിറങ്ങി നോക്കാം. നമുക്ക് സിറ്റി ക്ലിക്ക് ചെയ്തു, അപ്പം നമ്മൾ സിറ്റിയിലേക്ക് ഇറങ്ങിയാണ്. നമുക്കാണ് നമ്മളിപ്പോൾ ഈ വീട്ടിൻ്റെ പുറത്തു നിന്നാണ് വന്നിരിക്കുന്നത്. നമുക്കിതാ ജസ്റ്റ് ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട്, കൊക്കക്കോള എന്തോ ടെലിഫോൺ എന്നൊക്കെ കാണുന്നുണ്ട്, നമുക്കതൊന്നും അറിയില്ല. അപ്പോൾ ഈ ഗെയിമിൽ ഞാൻ അങ്ങനെ കളിച്ചു നോക്കിയിട്ടില്ല, പക്ഷേ ഇതാ നമുക്കിതിൽ എല്ലാം എടുക്കാൻ പറ്റും. ഇതാ ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു ബൈക്ക് എടുത്ത് കാണിച്ചു തരാം. അപ്പോൾ എൻ്റെ കയ്യിൽ ബൈക്ക് എടുക്കുമ്പോൾ ചെറിയൊരു ഹാങ് ഉണ്ടോ എന്നൊരു സംശയമുണ്ട്, പക്ഷേ ഇല്ല, കുഴപ്പമില്ല, ബൈക്കിന് വലിയ ഹാങ്ങൊന്നുമില്ല. ഇവിടെ ബീച്ചിലൊരു ബീച്ച് ബഗ്ഗി ഒക്കെ കണ്ടിരുന്നു, ആ ബീച്ച് ബഗ്ഗി നമുക്ക് എടുത്തു നോക്കാം. നല്ലൊരു നൈട്രോ ഒക്കെ ഇട്ട് നമുക്ക് പോകാൻ പറ്റിയൊരു ഗെയിമാണ്. ഞാൻ ഇപ്പൊ നൈട്രോ ഒക്കെ ഇട്ട് കാണിച്ചത് നല്ല സ്പീഡിൽ തന്നെ പോകും. ഇവിടെ ബീച്ച് കാണുന്നില്ല, ബീച്ചിലേക്ക് ഞാൻ ഒന്ന് പോയി നോക്കട്ടെ. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമ്മളിപ്പോൾ ഇതാ ജസ്റ്റ് ഇവിടെ ബീച്ചിൻ്റെ അരികത്ത്, ഇതാ ബീച്ചിൻ്റെ ഇവിടുത്തെ എല്ലാ ബീച്ചിൻ്റെയും ഓപ്പണിംഗ് പ്ലേസിൽ കുറേ ബീച്ച് ബഗ്ഗി വെഹിക്കിൾ നമുക്ക് കാണാൻ കഴിയും. പക്ഷെ ഇതിൽ ഇയാളൊരു പൊട്ടനാണ്, പൊട്ടൻ ലുക്കാണ് ഉള്ളത്. ഇയാളെ എനിക്ക് തീരെ പിടിച്ചിട്ടില്ല, പക്ഷേ ഈ ഗെയിം നല്ലൊരു ഗെയിമാണ്. അതായത് എൻ്റെ ഇപ്പം അത്രേ GB ഉള്ളൂ റാം, പ്രൊസസർ അത്രേ ഉള്ളൂ. അതുകൊണ്ടാണ് എൻ്റെ ഒരു ചെറിയൊരു ഹാങ് പോലെ, ഹാങ് ഇല്ല എന്നാലും ചെറിയൊരു ഹാങ് പോലെ തോന്നുന്നത്. പക്ഷേ നിങ്ങളുടെ മൊബൈലാണെങ്കിൽ നല്ല, നിങ്ങളുടെ ഈ 4 GB റാം ഒക്കെ ഉള്ളതാണെങ്കിൽ ഗെയിം പ്ലേ ഒക്കെ നല്ലതായിരിക്കും. ഞാൻ എന്തായാലും നൈട്രോ ഒക്കെ ഇട്ടൊന്ന് പറപ്പിക്കാണ് വണ്ടി. ഇവിടെ കാണാം. ഇത് തന്നെയാണ് ഈ ഒരു ഗെയിമിൻ്റെ എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ഭാഗം. ജസ്റ്റ് നിങ്ങൾ എക്സിറ്റ് കൊടുത്തു കഴിഞ്ഞാൽ തന്നെ നിങ്ങളുടെ ഗെയിം റെഡിയാവും, നിങ്ങളുടെ ഗെയിം ബാക്കാവും. അതായത് ഇപ്പോൾ ഈ ഒരു ഗെയിം നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാവുന്നതാണ്. ഇപ്പോൾ ഈ ഒരു ഗെയിം പരിചയപ്പെടുത്താനായിട്ടാണ് ഞാൻ ഇന്നത്തെ ഈ വീഡിയോയിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്കും ചെയ്യുക, ഷെയറും ചെയ്യുക, ഒപ്പം സബ്സ്ക്രൈബ് ആൻഡ് പ്രസ് ദ ബെൽ ഐക്കൺ. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം.